ചേട്ടാ ഇതിനെന്ത് വിലയുണ്ട്? 20,000 രൂപ. 20,000 രൂപ? രണ്ടെണ്ണം കൂടി 20,000 ഉള്ളൂ. ആ ഇത് എവിടെ നിന്ന് എടുത്തേ? ചാലക്കുടിയിൽ നിന്ന്. ആ ആ ആ രണ്ടും പോത്ത് തന്നെയല്ലേ? രണ്ട് പോത്തിന് 20,000 രൂപ കിട്ടി. ആ അന്ന് വില കുറവായിരുന്നു. ആ നല്ല വേനൽക്കാലത്ത് പോയി എടുത്തു. പിന്നെ ഇരട്ടി വിലയായി. ഓ അപ്പൊ വർഷക്കാലം വരുമ്പോ വില കൂടും. ഇപ്പൊ ഇത് എന്ത് പ്രായം ഉണ്ടാവും ഇതിന്? ഇതിന് രണ്ട് പല്ല്, അതായത് രണ്ട് കുടിപ്പല്ല് പറഞ്ഞിട്ടുള്ളൂ. രണ്ട് കുടിപ്പല്ല് പറഞ്ഞിട്ടുള്ളൂ. ഒരു വയസ്സ് ചിലപ്പോ ആയിട്ടുണ്ടാവും. ഇത് ഒരെണ്ണം മുറയാണ് അല്ലേ? രണ്ടും ആ രണ്ടും ഒരേതാ. ഓക്കെ. പോത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടത് നോക്കി എടുത്തു മാത്രല്ലേ. ആ ഓക്കെ. ഇപ്പൊ എത്ര നാളായി എടുത്തിട്ട്? ഞാൻ എടുത്തിട്ട് ഇത് 3-4 മാസത്തിന്റെ ഒരായി. ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് എടുത്തത്. ഇവിടെയാണോ തീറ്റൽ മുഴുവൻ? അല്ല ഇഷ്ടം പോലെ പുല്ലുണ്ടല്ലോ. കുടി കൊടുക്കൽ സ്പെഷ്യൽ ആയിട്ട് കുടി കൊടുക്കണ്ട? ഒന്നുമില്ല, ഈ പുല്ല് മാത്രം. ഈ പുല്ല് അതല്ല പ്രശ്നം. ഈ വറത്തവിടില്ലേ? ആ വറത്തവിട്, ഈ തവിട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഏട്ട പൊടിച്ച തവിട് കൊണ്ടുപോയി പറിച്ചൊരു മില്ലിൽ നിന്ന് കിട്ടുന്ന. അത് എത്ര? 10 രൂപ കിലോക്ക്. ഒരു എനിക്ക് 9.50 കിട്ടി. ഇനി വില കൂടുന്നു പറഞ്ഞു. ഓ ഓ ഞാൻ 9.50 ഒരു ചാക്ക് എടുത്തു. ആ ആ അത് കൊടുക്കും. ആ വൈകിട്ട് കൊടുക്കും? വൈകിട്ട് കൊടുക്കില്ല, രാവിലെ കൊടുക്കൂല്ലേ. എന്താ വൈകിട്ട് കൊടുത്ത് വയറുമില്ല തിന്ന് അതിൽ പോണേ. ചേട്ടൻ സംസാരിച്ചിരിക്കുമ്പോ അവരും അത് നോക്കി നിക്കാണല്ലോ വളരെ സൈലന്റ് ആയിട്ട്. അവര് ഭയങ്കര അനുസരണയുള്ള പിള്ളേരുടെ മാതിരി. രാവിലെ കൊടുത്താലേ അവർക്ക് ഇഷ്ടമുള്ളപ്പൊ തിന്നാ പോരെ. വൈകിട്ട് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇത്രയും വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് വെള്ളം കൊടുത്ത വെള്ളം വേഗം കുറച്ച് കുടിക്കും. അപ്പൊ വയറ് വലിയ വയറാവും. ശരിക്ക് ഈ പോത്ത് കൃഷി ലാഭത്തിലെത്തണമെങ്കിലേ അത് ഇതുപോലെ അഴിച്ചിട്ട് വളർത്തണ തന്നെ അതന്നെയല്ലേ ലാഭം? എനിക്കറിയില്ല, ഞാൻ ഇതിന്റെ കണ്ടപ്പോ വേറെ പണിയൊന്നുമില്ല. അപ്പൊരു തൊഴിലായല്ലോ. 2.5 നമുക്കൊരു ചിലപ്പോ പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു കാപ്പി കാശ് കിട്ടുകയാണെങ്കിലോ എന്ന് ഉദ്ദേശമുള്ളൂ. ബാക്കിയൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതിന് ചാണം കിട്ടി വേറെ എന്തെങ്കിലും പച്ചക്കറിക്കിടാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്യാലോ. അങ്ങനെയുള്ള ചിന്താഗതി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ലാഭകരമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എടുക്കാൻ സാധ്യതയല്ലേ? വേറെ എടുക്കും. അപ്പൊ ചേട്ടന്റെ പേരെന്താ? ചന്ദ്രൻ. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് പേര് ചോദിക്കുന്നത്. അപ്പൊ ശരി ചന്ദ്രൻ ചേട്ടാ, ഓക്കെ എന്നാ പോട്ടെ. അപ്പൊ അങ്ങനെ ചന്ദ്രൻ ചേട്ടനോടും ചന്ദ്രൻ ചേട്ടന്റെ പോത്തുകുട്ടികളോടും യാത്ര പറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അധികം വൈകാതെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം.